ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഇത് പാനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഷുഗർ ഫ്രീ ആയിട്ടും ഓവനിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. കുക്കീസ് ഉണ്ടാക്കാൻ ആദ്യം 100 ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയോടെ ചേർക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതുപോലെ മധുരം തീരെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് ഒരു അരിപ്പിലൂടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. ഇതിന് പകരം ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി 1 നുള്ള് ഉപ്പോടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഓട്സോടെ ചേർക്കുകയാണ്. ഓട്സ് പൊടിച്ചിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കീസിനുള്ള മാവ് റെഡിയാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുക്കീസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ കുക്കീസിൻ്റെ മാവിൽ നിന്നും ചെറിയ ഉരുളകൾ ഉരുട്ടി ഇതേപോലെ കൈയിനകത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുക്കി കട്ടർ വെച്ച് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഈ കുക്കീസ് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാവും, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെക്കുകയാണ്. ഇത് നിർബന്ധമില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടമാവും. ഇതിന് പകരം നട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. നമ്മൾ ഈ കുക്കീസ് ഉണ്ടാക്കിയ ഈ പാനിനെ ചൂടായി കിടക്കുന്ന ഒരു പാനിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇച്ചിരി പൊക്കമുള്ള അടപ്പ് വെച്ച് തന്നെ അടയ്ക്കുക. അപ്പോഴേക്ക് ചൂട് എല്ലാ സൈഡിലും ഒരേപോലെ വരും. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കുക്കീസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും മാക്സിമം 20 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഈ സമയം ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ തണുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ഇതേ സമയം തന്നെ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ടൈമിൽ ഓവനിൽ ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസമില്ല, നമ്മൾ പാനിൽ വയ്ക്കുന്ന അതേപോലെ തന്നെ ഓവനിൽ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ചെയ്തത്. ഇതുണ്ടാക്കിയിട്ട് നമുക്ക് കുപ്പിയിൽ ഒരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്. വീട്ടിൽ ഓവൻ ഇല്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ മധുരം ഇല്ലാതെയും ഈ കുക്കീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടിപൊളി റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.